ഹലോ ഗൈസ്, റൈഡേഴ്സ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോക്, അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്വന്തം കൊക്കോ. ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കിളികളിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ബിഹേവിയർ ചേഞ്ച്, അതായത് അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, അതിൻ്റെ ഒരു റീസൺ ആണ് ഇന്നത്തെ ഒരു വീഡിയോ മെയിനായിട്ട് ഞാൻ ഷെയർ ചെയ്യേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ ചിക്സിനെയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കി നല്ല കെയർ കൊടുത്താണ് അവരെ വളർത്തുന്നത്. പിന്നീട് എപ്പോഴേക്കും അവരുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അഥവാ നമ്മൾ തന്നെ എന്തോ കളിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൈ കഴിക്കുക, ഭയങ്കരമായിട്ട് കിടന്ന് അലക്കുക, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ സ്വഭാവത്തിലുണ്ടായിരുന്ന ആ ഒരു മാറ്റങ്ങൾ നമുക്ക് കുറച്ചുകൂടെ പ്രായമാകുന്നതനുസരിച്ച് നമുക്ക് ഈ കിളികളിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക, കാരണം നല്ല രീതിയിൽ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൊക്കെ ഒരു ടോപ്പിക് തന്നെയാണിത്. അവന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ അധികം വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപോലെ തന്നെ നമ്മൾ കിളികളെയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് മിക്കവാറും എല്ലാ നേരവും നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് അവരെ കെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ആ ഒരു കിളിക്ക് കൂടുതലായിട്ടുണ്ടാവും. കാരണം നമ്മൾ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ എല്ലാ സമയവും അതിനെ കളിപ്പിക്കുന്നുണ്ട്. മിക്കവാറും നമ്മളോട് തന്നെ ആയിരിക്കും ആ ഒരു ചിക്സ് ആയിരിക്കുന്ന സമയത്ത്. പിന്നീട് എപ്പോഴേക്കും അവരിപ്പം സെൽഫ് ഈറ്റിംഗ് ഒക്കെ ആകുന്ന സമയത്ത് പിന്നെ നമുക്ക് ആദ്യം അവർക്ക് നമ്മൾ ആ ഒരു ഹാൻഡ് ഫീഡിങ് കൊടുക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് അപ്പോൾ അവരോട്ടുള്ളൊരു ആ ഒരു ഫുഡ് കൊടുക്കുന്ന ആ ഒരു ബോണ്ടിങ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ആവുകയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ ഫീഡും അങ്ങനെയുള്ളതൊക്കെ അവർ സെൽഫായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, കാരണം വീട് പണിയൊക്കെ തുടങ്ങിയ സമയത്ത് തുടങ്ങുന്നതിന് മുമ്പ് അതിനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കുമായിരുന്നു. മിക്കവാറും ഇവനും പാക്കറിൻ്റെ ക്രൂസും ഒക്കെ നമ്മളോട് തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മൾ പാക്കറിന് നമ്മൾ കൊടുത്തായിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം, വീട് പണി തുടങ്ങിയതിന് ശേഷം നമുക്ക് അധികം ഇവരോട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം നമ്മൾ ഫുഡ് കൊടുക്കും, അതുപോലെ തന്നെ കേജിൽ തന്നെ ആയിരിക്കും അവർ ഫുൾ ടൈമും കിടക്കുന്നത്. ഇതിന് മുൻപെന്ന് പറയുമ്പോൾ ഇവയെ നമ്മൾ പുറത്തെടുത്ത് നമ്മളോട് കളിപ്പിക്കുക, മിക്കവാറും ടൈം എല്ലാം നമ്മളോട് തന്നെ ആയിരിക്കും ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് നല്ലൊരു ബോണ്ടിങ് ആണ് നമ്മളും ഈ ഒരു കിളികളായിട്ട് ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഇവയെ സംവദിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട് പണി തുടങ്ങിയ ആ ഒരു സമയത്തെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ബോണ്ടിങ് ചെറുതായിട്ടൊന്ന് ബ്രേക്കായി. ബ്രേക്കായ സമയത്താണ് നമ്മൾ, ബ്രേക്കായ സമയത്ത് ഫുഡ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കും, പക്ഷെ നമുക്ക് അതിനായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. അപ്പോൾ അവിടെ വെച്ച് ചെറിയൊരു ബ്രേക്ക് ഒരു ബോണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇവരോട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് പിന്നെ എപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മളെ കടിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പം കുഞ്ഞിനെയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കളിയുടെ കാര്യം അവിടെ വരുന്നില്ല. കളിക്കൊക്കെ നമ്മൾ അതിൻ്റെ നാക്കം ചെറിയായിട്ട് നമ്മളെ നോവിക്കത്തില്ല, അല്ലാതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാറുണ്ട്. അത് പക്ഷേ ആ ഒരു വേദനിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി അല്ല അതിനുള്ളത്, മറിച്ച് അത് കളിക്കുന്നതിൻ്റെ ഒരു കൂട്ടത്തിലാണ് അത് കൂട്ടുന്നത്. പക്ഷേ ഈ ഒരു ബോണ്ടിങ് ബ്രേക്ക് ആവുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു പേടിയുണ്ട്. ചെറിയതായിട്ട് അവരുടെ ഒരു വൈൽഡ് നേച്ചർ അവർ തന്നെ, ഈ നമ്മൾ ബേഡ്സായ തന്നെ നമ്മളൊരു വൈൽഡ് ആയിട്ടുള്ള ബേഡാണിത്, നമ്മൾ എടുത്ത് വളർത്തി ടേം ചെയ്ത് എടുക്കുന്നതന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വൈൽഡ് നേച്ചർ അതിൻ്റെ ഈ ഒരു കിളികളിൽ എന്തോ ജന്മസിദ്ധമായിട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ കടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കും. ഈ ഒരു പേടിയും ഇതൊക്കെ കാരണമാണ് അവർ സൗണ്ട് ഉണ്ടാക്കുന്നത് തന്നെ. ഇപ്പോൾ തന്നെ ഇവനെ ഇപ്പം 2-3 ദിവസം കൊണ്ട് ഇപ്പം ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ്, മിക്കവാറും എൻ്റെ റൂമിലും അവിടെ ഇവിടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പേടി ഇപ്പോൾ ഇവനെ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമെന്നാണ്, നമ്മൾ കൊക്കോ എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് കെയർ കൊടുത്താണ് നമ്മൾ ആദ്യം മുതലേ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ആ ഒരു ബോണ്ടിങ് പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്കായി. പിന്നെ കൂട്ടിലായ സമയത്ത് നമ്മൾ കൈയൊക്കെ വെക്കുന്ന സമയത്ത് കടിക്കാനൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇപ്പോൾ നമ്മളോട് തന്നെ ആയതുകൊണ്ട് ആ ഒരു ബോണ്ടിങ് പിന്നെയും ചെറിയ ചെറിയ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ അവിടെ തന്നെയാണ്. അതുപോലല്ല, നമ്മൾ ആ ഒരു ബോണ്ടിങ് കുറയുന്ന സമയത്തുണ്ടാകുന്ന പണ്ട് കൊടുക്കുന്ന അതേ കെയറിങ് തന്നെ
ഫുൾ ടൈം കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കടിക്കുന്നതിൻ്റെയോ അങ്ങനെ അധികം സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇത് വരത്തില്ല. ഈ സൗണ്ട് ഉണ്ടാക്കുന്നതിന് കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ആ ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഇവർ സൗണ്ട് ഉണ്ടാക്കുന്നതന്നെ. നമ്മളിപ്പോൾ അതിനെ നോക്കുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് സൗണ്ട് ഉണ്ടാക്കത്തില്ല. അവിടെ ഇപ്പോൾ തന്നെ കണ്ടില്ലേ. പിന്നെ ഇമ്മാരെയൊക്കെ ഭയങ്കരമായിട്ട് കളിപ്പിക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തലയിലൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊന്നും തടവി തടവി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു സംഭവങ്ങൾ തന്നെയാണ്. ഈ കിളികൾ എല്ലാ കിളികളും അതേപോലെ തന്നെയാണ്, തടവി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ കൂടുതൽ ടൈം നമുക്ക് ഈ ഒരു നമ്മുടെ പെറ്റ്സ് തൊട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ബിഹേവിയർ ചേഞ്ച് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.